വാർത്തകൾ തുടരുന്നു. ഇന്ന് ഉത്രാടം. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിൽ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. വിപണികൾ സജീവമായി കഴിഞ്ഞു. എന്നാൽ ആഘോഷത്തിനിടെ രോഗവ്യാപനം രൂക്ഷമാകാതിരിക്കാൻ പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ് പോലീസും ആരോഗ്യവകുപ്പും. ഗൃഹാതുര സ്മരണകൾ അയവിറക്കി ലോകത്തിൻ്റെ ഏതു കോണിലായാലും മലയാളി ഓണം ആഘോഷിക്കും. എന്നാൽ ഇത്തവണ നൂറ്റാണ്ടിൻ്റെ മഹാമാരിയിൽ പകച്ചു നിൽക്കുമ്പോൾ ഓണമുണ്ടെങ്കിലും ഓണക്കളികളോ പൂവിളികളോ ഇല്ല. മാസ്കിട്ട് ഗ്യാപ്പിട്ട് സോപ്പിട്ടാണ് മലയാളി ഇത്തവണ ഓണം ആഘോഷിക്കുന്നത്. ഒത്തുചേരലുകളെല്ലാം താൽക്കാലികമായി മാറ്റിവെച്ച് വീടിനകത്തെ നാല് ചുവരുകൾക്കകത്തേക്ക് ഇത്തവണയും ഓണം ചുരുങ്ങുകയാണ്. വിപണികൾ സജീവമായി കഴിഞ്ഞു. എന്നാൽ ആഘോഷത്തിനിടെ രോഗവ്യാപനം രൂക്ഷമാകാതിരിക്കാൻ പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ് പോലീസും ആരോഗ്യവകുപ്പും. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. ഓണക്കാലത്ത് ഉല്ലാസം നിറയ്ക്കുന്ന കലാപ്രകടനങ്ങൾ അനവധിയാണ്. അവയിൽ തന്നെ മികച്ച ഒരു കലാകായിക പ്രകടനമാണ് ഓണത്തല്ല. ഉത്രാട ദിവസം നടക്കുന്നതുകൊണ്ട് ഉത്രാടത്തല്ല എന്നും ഈ പ്രകടനത്തെ വിളിക്കാറുണ്ട്. പൊയ്യ പൂപ്പത്തിയിൽ ആചാര അനുഷ്ഠാനങ്ങളോടെ ഇത്തവണയും ഓണത്തല്ല് നടന്നു. ഏറെ പഴക്കമുണ്ട് ഓണത്തല്ല് അഥവാ കയ്യാങ്കളി എന്ന് വിളിക്കുന്ന ഈ വിനോദത്തിന്. പണ്ടെങ്ങോ നടന്ന പോർവിളികളുടെ കാലമാണ് ഓണക്കാലത്ത് ഓർമ്മച്ചപ്പിൽ നിന്നും തുടച്ചുമിനുക്കി എടുക്കുന്നത്. പൂപ്പത്തിയിൽ ഇരുവിഭാഗം തമ്മിലുള്ള പോർവിളി ഈ വർഷവും ചടങ്ങ് മാത്രമായി മടങ്ങു. ഒരു വണക്കത്തോടെ ആരംഭിച്ച് ഇരുവിഭാഗങ്ങളിലേക്കും തുല്യശക്തിയുള്ള എതിരാളിയെ കൈകൊടുത്തു വണങ്ങി ഇരുവരും തയ്യാറാകുന്നു. തുടർന്ന് ഒന്ന് ചുവട് മാറ്റി മേലോട്ടുയർന്ന് ചാടി മുഖത്തോട് മുഖം നോക്കി അടിക്ക് തയ്യാറാകും. അടി തുടങ്ങിയാൽ പിന്നെ പൊടി പൂരമാണ്. തറ്റുടുത്ത് ചേലമുറുക്കി കച്ചമുറുക്കിയ തല്ലുകാർ ഓതിരം, വട്ടോതിരം, ഘടകം, മറുഘടകം എന്നീ ചുവടുകളും ഹയ്യത്തട ആർപ്പുവിളികളുടെ അകമ്പടിയോടെയുമാണ് തല്ലു നടത്തി മുന്നേറുക. തല്ലുകാരൻ നിയന്ത്രിക്കുന്നത് ചാലിക്കാരന്മാരാണ്. എതിരാളിയുടെ കൈ മർദ്ദനം സ്വശരീരത്തിൽ ഏൽപ്പിക്കാതിരിക്കുന്നതാണ് നല്ല തല്ലുകാരനായ യോദ്ധാവിൻ്റെ മിടുക്ക്. പൂപ്പത്തിയിൽ നടന്ന ഓണത്തല്ലിന് മുഹമ്മദ് റാഫി, ഷേഖ് ബാബു എന്നിവർ വിശിഷ്ടാതിഥികളായി. ദാസൻ ഗുരുക്കൾ, സുനിൽ ദത്ത് ഗുരുക്കൾ, അജയ് ഘോഷ് ഗുരുക്കൾ, ഉണ്ണികൃഷ്ണൻ ഗുരുക്കൾ, മനോജ് ഗുരുക്കൾ, വർഗീസ് ഗുരുക്കൾ, ആന്റണി ഗുരുക്കൾ എന്നിവർ തല്ലിനെ നയിച്ചു. രാജൻ, മോഹനൻ, രാജൻ ഇടപ്പള്ളി എന്നിവർ ചായക്കാരന്മാരായി നിയന്ത്രിച്ചു. മാളാവിഷൻ, പൂപ്പത്തി. ബഹുമാനരായ കൈരളി കളരി സംഘത്തിൻ്റെ യോദ്ധാക്കളെ ഇത് സംഘടിപ്പിക്കുന്ന ചുള്ളൂർ മഹാവിഷ്ണു ക്ഷേത്ര ഭാരവാഹികൾ, നമ്മളിപ്പോൾ ഇവിടെ ഈ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് നാളെ തിരുവോണമാണല്ലോ. അതിൽ സാധാരണ കാലത്തൊക്കെ ഈ ഉത്രാട നാളിൽ ഓണത്തല്ലൊക്കെ നടക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പഴയ നാടൻ കലകളൊക്കെ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ പഴയ കലകളൊക്കെ മാറിയിട്ട് ഇപ്പോൾ കൈക്കലകൾ മാത്രമാണ് നമ്മളുള്ളത്. വിരലുകൾക്ക് മാത്രമാണ് ഇന്ന് നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിരലുകൾക്ക് മാത്രമാണ് നമ്മൾ ആയാസം കൊടുക്കുന്നത്. വേറൊന്നിനും നമ്മളൊരു ഒരു പ്രവൃത്തിയും നമുക്കില്ല. നമ്മുടെ പഴയ കാലത്തുള്ള ആ കളികളും കലകളൊക്കെ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കോവിഡ് പ്രോട്ടോക്കോൾ കാലത്ത് ഇതൊക്കെ നമ്മൾ നിലനിർത്തി വീണ്ടും കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇപ്പോഴും നമ്മൾ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് നമ്മൾ ഉത്രാട നാളിൽ നമ്മൾ ആഘോഷമോ പരിപാടികളല്ല, ഒരു പ്രതീകാത്മകമായി പണ്ടുണ്ടായിരുന്ന ഒരു കലയെ നമ്മൾ ഒന്ന് കാണിച്ച് അടുത്ത തലമുറയ്ക്കെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പ്രതീകാത്മകമായി പഴയ കൈരളി കലയ സംഘത്തിലെ അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഒന്ന് അണിനിരക്കുന്ന ഒരു സംഭവം മാത്രമാണ് നമ്മൾ ഇന്ന്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ കണ്ണനു തിരുമുൻപിൽ തിരുമുൽക്കാഴ്ചയായി ഉത്രാടക്കുലകൾ സമർപ്പിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചാണ് ചടങ്ങുകൾ നടന്നതെങ്കിലും നൂറുകണക്കിന് കാഴ്ചക്കുലകൾ തിരുനടയിൽ കുന്നുകൂടി. ശ്രീവേലിക്ക് ശേഷം രാവിലെ 6:30 കാഴ്ചക്കുല സമർപ്പണം തുടങ്ങിയത്. ക്ഷീരസംഘത്തിന് മുന്നിൽ പാലൊഴിച്ചു കളഞ്ഞ ക്ഷീര കർഷകരുടെ പ്രതിഷേധം. മാളപ്പള്ളിപ്പുറം ക്ഷീരോത്പാദക സംഘത്തിന് മുന്നിലാണ് ഉത്രാട ദിനത്തിൽ കർഷകർ പ്രതിഷേധിച്ചത്. കർഷകർക്ക് എല്ലാ വർഷവും നൽകി വരാറുള്ള ഓണം ബോണസ് ഇത്തവണ നിഷേധിക്കപ്പെട്ടതാണ് അംഗങ്ങളെ പ്രകോപിപ്പിച്ചത്.
മാള പള്ളിപ്പുറം ക്ഷീരോത്പാദക സംഘത്തിൽ നിന്നും ക്ഷീരകർഷകർക്ക് എല്ലാ വർഷവും നൽകി വരുന്ന ബോണസ് ഈ വർഷവും നൽകുവാൻ ഭരണസമിതി തത്വത്തിൽ തീരുമാനമെടുത്തിരുന്നതായി കർഷകർ പറയുന്നു. എന്നാൽ ഭരണസമിതിയുടെ തീരുമാനം നിലവിൽ സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന വ്യക്തി അംഗീകരിക്കാതിരിക്കുകയും തന്നിഷ്ടപ്രകാരം ബോണസ് നൽകാതെ ക്ഷീരകർഷകരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് കർഷകരുടെ ആരോപണം. ഇതിനെതിരെ ക്ഷീരകർഷകർ പാലളക്കാതെയും പാലൊഴുക്കിക്കളഞ്ഞും പ്രതിഷേധിച്ചു. കർഷകർക്ക് അർഹമായ ബോണസ് എത്രയും വേഗം നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിഷേധ സമരത്തിന് സംഘം പ്രസിഡന്റ് സി എ റപ്പായി, വൈസ് പ്രസിഡന്റ് സി എസ് ധർമ്മജൻ, ക്ഷീരകർഷകരായ ജോസഫ് കാളിയാടൻ, ശലഭാസെലി, ബാബു എടാത്തിപ്പറമ്പിൽ, ഫിലോമിന ജോയ്, ജോർജ് താണിപ്പിള്ളി, മേരി തോമസ്, ചക്കാലക്കൽ ടോബി, എ വൈ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാള. ഞാൻ മാളവള്ളിപ്പുറം ക്ഷീരസംഘത്തിലെ പ്രസിഡന്റാണ്. ക്ഷീരപ്പായി മാളവള്ളിപ്പുറം ക്ഷീരസംഘത്തിലെ കർഷകർക്ക് വർഷാവർഷങ്ങളായി ഓണത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബോണസ് ഈ കൊല്ലവും കമ്മിറ്റി കൂടി തീരുമാനിച്ച് 15 ദിവസം മുമ്പ് കമ്മിറ്റി കൂടി 1 ലിറ്റർ പാലിന് 1 രൂപ വെച്ച് വർഷം മുൻ വർഷങ്ങളിൽ കൊടുത്ത പോലെ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. മിനിസ്റ്ററിൽ എഴുതി ചേർത്തു. ഇവിടുത്തെ സെക്രട്ടറിയുടെ നിക്കാരപരമായ പ്രവർത്തനം കൊണ്ടും നടപടി കൊണ്ടും അത് കൊടുക്കാൻ പറ്റില്ല, സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടും കർഷകർ ഇന്ന സമയം വരെ ബോണസ് കിട്ടിയിട്ടില്ല പലർക്കും. 50 പൈസയിൽ കൂടുതൽ തരില്ല, കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കർഷകർക്ക് ആർക്കും അത് സ്വീകാര്യമല്ല. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻ വർഷങ്ങളിലും 1 രൂപ 1 ലിറ്ററും വെച്ച് കിട്ടിയിരുന്നതാണ്. അതുകൊണ്ട് കർഷകരുടെ പ്രതിഷേധം ഇന്നത്തെ ദിവസം പാലൊഴുക്കി പ്രതിഷേധിച്ചു. 7 വർഷക്കാലമായി വടമയിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മാള ആൽഫ ലിങ്ക് സെന്റർ കോട്ടമുറിയിൽ പുതിയതായി നിർമ്മിച്ച സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. 2500 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം വയലാർ രവി MP ഫണ്ട് ഉപയോഗിച്ചാണ് പണി തീർത്തത്. 600 ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ 1000-ൽ പരം വീടുകളിൽ ചെന്ന് നൽകുന്ന ആതുര സേവനം രണ്ടാമതൊരു ഹോം കെയർ ടീം കൂടിയാക്കി വർദ്ധിപ്പിച്ചതിന് പുറമെ 1200 ചതുരശ്ര അടിയിൽ ആധുനിക മെഷീനറികളോടുകൂടിയ ഫിസിയോതെറാപ്പി കെട്ടിടം കൂടി ഇതോടനുബന്ധിച്ച് പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്വയം സൗകര്യം കണ്ടെത്തി വരാൻ കഴിയാത്ത രോഗികളെ സെന്ററുകളിലേക്ക് വാഹനത്തിൽ കൊണ്ടുവന്ന് ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുന്ന ആൽഫയുടെ ഓജസ് പദ്ധതി ഉടൻ പ്രവർത്തനമാരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. 4 ഡോക്ടർമാർ, 5 നഴ്സുമാർ, 3 ഡ്രൈവർമാർ, ഫിസിയോതെറാപ്പിസ്റ്റ്, കോർഡിനേറ്റർ, റിസപ്ഷനിസ്റ്റ്, ഹൗസ് കീപ്പർ, 3 വാഹനങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും സൗജന്യമാണെന്ന് പ്രസിഡന്റ് AA അഷ്റഫ്, സെക്രട്ടറി ഇന്ദിരാ ശിവരാമൻ, ട്രഷറർ MV ജയകുമാർ എന്നിവരും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. രാജീവ് ഗാന്ധിയുടെ 77-ാമത് ജന്മവാർഷികം മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. രാജ്യം ഡിജിറ്റൽ യുഗത്തിലേക്ക് പ്രവേശിച്ചത് രാജീവ് ഗാന്ധിയുടെ ഭരണത്തിനു കീഴിലായിരുന്നു. ഏത് ശക്തികൾ ശ്രമിച്ചാലാണ് ആ സ്മരണകളെ തകർക്കാനാകുക എന്ന ചോദ്യത്തോടെയാണ് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ആചരിച്ചത്. പരമോന്നത കായിക ബഹുമതിയായ ഖേൽരത്നയുടെ പേരുൾപ്പെടെ മാറ്റി കേന്ദ്ര സർക്കാർ അവഹേളിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ജനമനസ്സിൽ കൊത്തിവെച്ച രാജീവ് ഗാന്ധി എന്ന പേര് കാലം ചെല്ലും തോറും തിളക്കം കൂടി വരുന്നതേയുള്ളൂ എന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വ്യക്തമാക്കി. രാജീവ് ഗാന്ധിയോട് അത്രമേൽ രാജ്യം കടപ്പെട്ടിരിക്കുന്നുവെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വിലയിരുത്തി. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ സമഗ്രമായ മാറ്റത്തിൻ്റെ വിത്ത് വിതച്ച നേതാവ്, പഞ്ചായത്തിരാജ് അധികാര വികേന്ദ്രീകരണത്തിന് നിയമം കൊണ്ടുവന്ന ദീർഘദർശി, രാജീവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ കീഴടക്കിയത് അസാമാന്യമായ വികസന നേട്ടങ്ങളാണ് എന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പറയുന്നു. രാജ്യം ഡിജിറ്റൽ യുഗത്തിലേക്ക് പ്രവേശിച്ചത് രാജീവ് ഗാന്ധിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഏത് ശക്തികൾ ശ്രമിച്ചാലാണ് ആ സ്മരണകളെ തകർക്കാനാവുക എന്ന ചോദ്യത്തോടെയാണ് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ആചരിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വക്കച്ചൻ നമ്പൂക്കൻ അധ്യക്ഷത വഹിച്ച അനുസ്മരണ ചടങ്ങ് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ആചരിക്കുന്നതിൻ്റെ ഭാഗമായി നിർദ്ദേശാനുസരണം ഇന്ന് എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം ആസ്ഥാനത്തും, ഒപ്പം എല്ലാ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഡുകളിലും ബൂത്തുകളിലും നടക്കുകയാണ്. നമുക്കറിയാം രാജീവ് ഗാന്ധി ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരക്കുട്ടിയാണ്. ജവഹർലാൽ നെഹ്റു രാഷ്ട്രശില്പിയായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്.
ഇന്ത്യയുടെ രാഷ്ട്ര ശില്പി ആരാണെന്ന് ചോദിച്ചാൽ കൊച്ചുകുട്ടികൾ പോലും പറയും, പാഠങ്ങൾ പറയും, അദ്ദേഹമാണ് രാജ്യത്തിൻ്റെ രാഷ്ട്ര ശില്പി എന്ന് പറയുന്നത്. എന്നാൽ ആധുനിക ഭാരതത്തിൻ്റെ, ആധുനിക രാഷ്ട്രത്തിൻ്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ രാജ്യ ഇന്ന് കാണുന്ന ഈ വിവര സാങ്കേതിക രംഗത്ത് ഇന്ത്യ മഹാരാജ്യം ചാട്ടമായി പഞ്ചായത്തുകളിലെ, ത്രിതല പഞ്ചായത്തുകളുടെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട 73, 74 ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ അധികാര ജനങ്ങളിലേക്ക് കൊടുത്ത ഒരു മഹാവ്യക്തിത്വ ഉടമയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, ജോഷി കാഞ്ഞുത്ര, കെ എം പുരുഷോത്തമൻ, സന്തോഷ് അത്തപ്പിള്ളി, ഗോകുൽനാഥ്, ജോയ് ചാക്കോള, ജിയോ കൊടിയൻ, യദു കൃഷ്ണ, മാത്തച്ഛൻ ഇരുമ്പൻ, ഡേവിസ് ടൈറ്റസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മാള. ഒരു ഇടവേള കൂടി.